എല്ലാവർക്കും കോഓപ്പറേറ്റീവ് ഫ്രണ്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് റീജിയണൽ റൂറൽ ബാങ്കുകളെ കുറിച്ച് പഠിക്കാം. റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 20-point എക്കണോമിക് പ്രോഗ്രാമിലൂടെ ഇംപ്ലിമെന്റ് ചെയ്തതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അതെന്നായിരുന്നു 1975 20-point എക്കണോമിക് പ്രോഗ്രാമിലൂടെ ഇംപ്ലിമെന്റ് ചെയ്ത ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ആരാ? ഇന്ദിരാഗാന്ധി 20-point എക്കണോമിക് പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ അതിലൂടെ ഇംപ്ലിമെന്റ് ചെയ്ത ബാങ്കുകളാണ് എന്ത്? റീജിയണൽ റൂറൽ ബാങ്ക്സ്. എന്ന് വെച്ചാൽ 1975 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ 13-ാമത് ഗവർണറായിരുന്ന എം നരസിംഹം ചെയർമാനായിട്ട് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. എന്നാണ്? 1975 ആരായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ? എം നരസിംഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBIയുടെ 13-ാമത് ഗവർണറാണ്. RBIയുടെ 13-ാമത് ഗവർണറായിരുന്ന എം നരസിംഹത്തിനെ ചെയർമാനാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് 1975 വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ കമ്മിറ്റിയോട് പറഞ്ഞ എന്തായിരുന്നെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയുടെ റൂറൽ ഏരിയാസിൽ ബാങ്കിങ് സർവീസ് എത്തുന്നുണ്ടോ, നമ്മുടെ ഇന്ത്യയുടെ റൂറൽ ഏരിയാസിൽ ബാങ്കിങ് സർവീസ് എത്തുന്നുണ്ടോ, അവർക്ക് റൂറൽ ഏരിയയിലുള്ളവർക്ക് ബാങ്കിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ടായിരുന്നു ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത്. ഈ കമ്മിറ്റി പഠിച്ചു. 1975 ആ വർഷം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താ? ഇന്ത്യയിൽ റൂറൽ ഏരിയയിൽ ബാങ്കിങ്ങിൻ്റെ സർവീസ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ 1975 തന്നെ തീരുമാനിച്ചു എന്ത്? റീജിയണൽ റൂറൽ ബാങ്ക് ആവശ്യമാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ 1975 ഒക്ടോബർ മാസം 2-ാം തീയതി, എന്നുവെച്ചാൽ നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി എവിടെയാണ്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ആദ്യത്തെ RRB നിലവിൽ വന്നു. അപ്പോൾ എങ്ങനെയാണ്? 1975 എം നരസിംഹം ചെയർമാനായിട്ട് എന്താ ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. കമ്മിറ്റിയുടെ പേരെന്തായിരുന്നു? വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്ക് എന്ന് പറയുന്നൊരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ പഠിച്ചതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എന്താണ്? നമ്മുടെ റൂറൽ ഏരിയാസിൽ ബാങ്കിങ്ങിൻ്റെ സർവീസ് കിട്ടുന്നില്ല, പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തായാലും റീജിയണൽ റൂറൽ ബാങ്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനു ശേഷം 1975 എന്ന ഒക്ടോബർ 2-ന് എവിടെയാണോ ആദ്യത്തെ RRB വന്നത്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ. എവിടെയാണ് ആദ്യത്തെ RRB? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ 1975 ഒക്ടോബർ 2-ന് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ആദ്യത്തെ RRB വന്നു. ഈ RRBയുടെ പേരെന്തായിരുന്നു? ആദ്യത്തെ RRB ഫസ്റ്റ് RRB എന്താ? പ്രഥമ ബാങ്ക്. ആദ്യത്തെ RRBയുടെ പേരായിരുന്നു പ്രഥമ ബാങ്ക്. അപ്പോൾ ആദ്യത്തെ RRB എവിടെ നിലവിൽ വന്നു? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ 1972 ഒക്ടോബർ 2-ന് നിലവിൽ വന്നു. അതിൻ്റെ പേരെന്തായിരുന്നു? പ്രഥമ ബാങ്ക് എന്നായിരുന്നു ഈ RRBയുടെ പേര്. പിന്നീട് ആ വർഷം തന്നെ ഏകദേശം 5 RRBകൾ രൂപീകരിച്ചു. ഇനി നമുക്ക് നോക്കാം ഈ RRB രൂപീകരിക്കുന്നത് എങ്ങനെയാണ്. പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഗവൺമെൻറ് ഒരു RRB അങ്ങോട്ട് തുടങ്ങിയേക്കാം. അങ്ങനെയല്ല ഒരു RRB നമ്മൾ ഫോം ചെയ്യാനായിട്ട് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു തീരുമാനം കൊണ്ട് അല്ല RRB ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എന്താ? ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയോട് പറയും, നിങ്ങൾ പോയി പഠിച്ചിട്ട് വാ, ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ പോയിട്ട് അവിടെ ഒരു RRB തുടങ്ങാൻ പറ്റുന്ന സ്ഥലമാണോ, അവിടെ ഒരു RRB അത്യാവശ്യമാണോ എന്നൊക്കെ പഠിച്ചിട്ട് വാ എന്നും പറഞ്ഞൊരു കമ്മിറ്റി, ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി.
ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ആ സംസ്ഥാനത്ത് പോയി ഒരു ജില്ല തിരഞ്ഞെടുത്ത് അവിടെ പോയി പഠിച്ച് അവിടെ ഒരു RRB ആവശ്യമാണെന്ന് പറഞ്ഞാൽ ആദ്യം അവിടുത്തെ കൊമേഴ്സ്യൽ ബാങ്കുകളോടൊക്കെ പറയും, എന്ത് ഒരു RRB തുടങ്ങണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ സ്പോൺസർ ചെയ്യാമോ എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പോൺസറിംഗ് ബാങ്ക് എന്ത് ചെയ്യും, ആ ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ തുടങ്ങാം, ഞങ്ങളുടെ കീഴിൽ ഒരു RRB തുടങ്ങാമെന്നും പറഞ്ഞ് വരും. അങ്ങനെ വരുമ്പോൾ ആ സ്പോൺസറിംഗ് ബാങ്ക് ഇത് ഒരു ലെറ്റർ മുഖാന്തരം, ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് മുഖാന്തരം ആരെ അറിയിക്കും, സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കും, അതെ ഞങ്ങൾക്ക് ഇന്ന സംസ്ഥാനത്തിൽ ഇന്ന ജില്ലയിൽ എന്ത് തുടങ്ങാം, ഒരു RRB തുടങ്ങാനായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്, അതിനൊരു റിക്വസ്റ്റ് ലെറ്റർ, അതിനൊരു അനുവാദം തരണമെന്നും പറഞ്ഞൊരു ലെറ്റർ അയക്കും. ഈ ലെറ്ററിന് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസറിംഗ് ബാങ്ക് അവരുടെ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും, എന്ത് ചെയ്യുന്നു നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യുന്നു ഒരു RRB തുടങ്ങാൻ പോകുന്നു പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചല്ലോ, RRB തുടങ്ങാൻ അപ്പൊ എന്ത് വേണം, ഒരു സ്പോൺസറിംഗ് ബാങ്ക് വേണം. RRB എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന, റൂറൽ ഏരിയാസിലെ പീപ്പിൾസിന് ഫണ്ട് കൊടുക്കുന്ന ചെറിയ ബാങ്കാണ്. അപ്പൊ എന്താണ് അത് തുടങ്ങാനായിട്ട് നമുക്ക് എന്ത് വേണം, RRB തുടങ്ങുന്ന ഒരു സ്പോൺസറിംഗ് ബാങ്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യം തുടങ്ങിയ പ്രഥമ ബാങ്കിനൊരു സ്പോൺസറിംഗ് ബാങ്ക് ഉണ്ടാകുമല്ലോ. ആരാണ് പ്രഥമ ബാങ്കിനെ സ്പോൺസർ ചെയ്തത്? സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു പ്രഥമ ബാങ്കിനെ സ്പോൺസർ ചെയ്ത സ്പോൺസറിംഗ് ബാങ്ക് ആയിരുന്നു സിൻഡിക്കേറ്റ് ബാങ്ക്. അങ്ങനെ അവര് സമ്മതമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, RRB ഫോം ചെയ്യാനായിട്ട് അവരുടെ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇനി അടുത്തതായിട്ട് RRB നോക്കും, എന്ത് തുടങ്ങാൻ നോക്കും, തന്നെ ക്യാപിറ്റൽ വേണം, ക്യാഷ് വേണം. ഈ RRBയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 crore ആണ്, 1 crore രൂപ വേണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇപ്പൊ എത്ര വേണം, 1 crore രൂപ വേണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ, 1 crore രൂപ വേണം. അതില് ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് 25 lakh. ഇപ്പൊ നമ്മള് ഒരു RRBയുടെ ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്ത് വേണം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര വേണം, 1 crore വേണം. പിന്നെ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര വേണം, 25 lakh വേണം. ഇത്രയും വേണം. ഇത് ആര് കൊടുക്കും, ഇതെവിടെന്ന് കിട്ടും ഇത്രയും പൈസ, ഇതെങ്ങനെയാ കിട്ടുന്നത്, ഇതിന്റെ 60% ആര് കൊടുക്കും? ഈ 25 lakh സബ്സ്ക്രൈബും ഇഷ്യൂഡും വേണ്ടതിന്റെ 60% ആര് കൊടുക്കും, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. പിന്നെയോ, ഇതിന്റെ 20% ആര് കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ എത്രയായി, 60 ആയി, 20 ആയി, 60, 20, 80. പിന്നെ 20% ആരാണ്, നമുക്കൊരു സ്പോൺസറിംഗ് ബാങ്ക് ഉണ്ടല്ലോ, ആ സ്പോൺസറിംഗ് ബാങ്ക് 20% കൊടുക്കും. അപ്പൊ എത്രയായി, 100% അല്ലേ. അപ്പോ അതിന്റെ എന്തായി, ഓതറൈസ് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലായി. പിന്നെ എന്താ അടുത്ത് നമ്മൾ പറയാറുള്ളത്, അപ്പൊ ക്യാപിറ്റലായി, ഇനിയിപ്പോ അവനെയൊക്കെ നിയന്ത്രിക്കാനും കൊണ്ടുനടക്കാനൊക്കെ ആൾക്കാർ വേണം അല്ലേ. ക്യാപിറ്റലായി, RRB ഫോം ചെയ്തു, ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചു, ഇപ്പോൾ സ്പോൺസറിംഗ് ബാങ്കിനോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു, അപ്പോൾ ക്യാപിറ്റലൊക്കെ കളക്ട് ചെയ്തു, ഇനി അതിന് നിയന്ത്രിക്കാൻ ആളുകളെ വേണം. അപ്പോൾ ആരാണ്, 9 board of directors. എത്ര പേരാണ് RRBയുടെ ബോർഡിലുള്ളത്, RRBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത് 9 board of directors ആണുള്ളത്. അതാരാണ്, 9 board of directors. ഈ 9 board of directorsിൽ ഫസ്റ്റ് ആരാണ് മെയിൻ ചെയർമാൻ, ആരാണ് ചെയർമാനെ കൊണ്ടുവരുന്നത്, ഈ സെൻട്രൽ ബാങ്കിന്റെ അനുവാദത്തോട് സ്പോൺസറിംഗ് ബാങ്കാണ് ആര് ചെയർമാനെ നിയമിക്കുന്നത്, RRBയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്, ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സമ്മതത്തോട് ആരാണ് സ്പോൺസറിംഗ് ബാങ്കാണ് ചെയർമാനെ നിയമിക്കുന്നത്. അടുത്തത് പിന്നെ എന്താണ്, 3 nominees. അപ്പൊ സ്പോൺസറിംഗ് ബാങ്ക് ചെയർമാൻ ഒരാളായല്ലേ, പിന്നെ എന്താണ്, 3 nominees സെൻട്രൽ ഗവൺമെന്റിന്റെ വക. പിന്നെ ആരാണ്, 3 സ്പോൺസറിംഗ് ബാങ്കിന്റെ വക. സ്പോൺസറിംഗ് ബാങ്ക് 3 പേരെ കൊടുക്കും, പിന്നെ 2 പേരെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കും. ഇപ്പൊ എത്രയായി, 2 പേരെ സ്റ്റേറ്റ്, 3, 3, 6, 6 കേട്ടോന്നും 9 പേരാണ്
ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇപ്പൊ ആരൊക്കെയാണ്? ചെയർമാനെ, സ്പോൺസറിംഗ് ബാങ്ക് ആരുടെ? സെൻട്രൽ ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി കൊടുക്കും. അടുത്തതാരാണ്? സെൻട്രൽ ഗവൺമെന്റ് മൂന്ന് പേരെ കൊടുക്കും, സ്പോൺസറിംഗ് ബാങ്കും മൂന്ന് പേരെ കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടു പേരെ കൊടുക്കും. അങ്ങനെ 9 പേരാണ് RRB ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. പിന്നെ നമ്മുടെ RRB മെയിൻ ആയിട്ട് ഫണ്ടൊക്കെ കൊടുക്കുന്ന റീഫിനാൻസിങ് ഏജൻസി ഏതാ? ആരാണ് ഈ RRB ഫണ്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്ന റീഫിനാൻസിങ് ഏജൻസി ആരാ? റീജിയണൽ റൂറൽ ബാങ്ക് ആണല്ലേ. അപ്പൊ നമ്മുടെ ആടെ റൂറൽ ക്രെഡിറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആരാണ്? റീഫിനാൻസിങ് ഏജൻസി നബാർഡാണ്. അടുത്തത് നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ RRB ഉണ്ടോ? നമുക്ക് കേരളത്തിന് RRB ഉണ്ടല്ലേ. നമ്മുടെ കേരളത്തിന്റെ RRB ഏതാണ്? 2013 ജൂലൈ 8 നമ്മുടെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടി ചേർന്ന് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം RRB ഉണ്ട്. എന്നാ? 2013 ജൂലൈ 8 നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും പിന്നെ ആരാ? സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടി ചേർന്ന് നമ്മുടെ എന്ത് ബാങ്ക് ഉണ്ടായത്? കേരള ഗ്രാമീൺ ബാങ്ക്. അതാണ് നമ്മുടെ കേരളത്തിന്റെ RRB. നമ്മുടെ കേരളത്തിലെ RRB ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഇപ്പൊ ഏകദേശം 14 RRBകള് കേരളത്തിലുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ RRBകൾ ഇല്ലാത്തത് വെച്ചാൽ സിക്കിമിലും ഗോവയിലും RRB ഇല്ല. പിന്നെ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്പോൺസറിംഗ് ബാങ്ക് RRB അല്ലേ. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസറിംഗ് ബാങ്കാണ് കാനറ ബാങ്ക്. കാനറ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസറിംഗ് ബാങ്ക്. അപ്പൊ നമ്മളിന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ പഠിച്ചത് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് പഠിച്ചത് നോക്കാം. എന്താണ്? ഞാനൊന്ന് കറക്റ്റ് ആയിരുന്നു പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. 1975 ഏതാ 20-point എക്കണോമിക് പ്രോഗ്രാമിലൂടെ വന്ന ബാങ്കാണ് RRB. ആരാ 20-point എക്കണോമിക് പ്രോഗ്രാം കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം? ശ്രീമതി ഇന്ദിരാഗാന്ധി. പിന്നെന്താ? പിന്നെ ആദ്യത്തെ RRB ഏതാണ്? 1975 ഒക്ടോബർ 2 രൂപം കൊണ്ട പ്രഥമ ബാങ്ക്. എവിടെയാണ് പ്രഥമ ബാങ്ക്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് പ്രഥമ ബാങ്ക്. ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്തെന്താ? നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു 1975 നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊടുത്തൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റിയുടെ പേരെന്താണ്? വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്കിങ്. വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്കിങ് എന്ന് പറയുന്ന കമ്മിറ്റി RRB രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് 1975 ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊടുത്തൊരു കമ്മിറ്റിയാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്കിങ്. ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ റൂറൽ ബാങ്കിങ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? എം നരസിംഹം. ഇദ്ദേഹം ആരായിരുന്നു? 13th ഗവർണർ ആയിരുന്നു RBIയുടെ. എം നരസിംഹം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതൊക്കെ നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ പറ്റി പറഞ്ഞ ഒരു RRB രൂപീകരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെന്താ, ഈ RRB രൂപീകരിക്കുമ്പോൾ അതിന്റെ ക്യാപിറ്റൽ എവിടെ നിന്ന് എടുക്കും? 60% എവിടെ നിന്നാ? 60% സെൻട്രൽ ഗവൺമെന്റ്, 20% സ്റ്റേറ്റ് ഗവൺമെന്റ്, 20% സ്പോൺസറിംഗ് ബാങ്ക്. നേരത്തെ ഇതിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു വെച്ചാൽ 50%, 15%, 35% എങ്ങനെയായിരുന്നു? 60%, 50% ആരായിരുന്നു? സെൻട്രൽ ഗവൺമെന്റ്, 15% സ്റ്റേറ്റ് ഗവൺമെന്റ്, 35% സ്പോൺസറിംഗ് ബാങ്ക്. അങ്ങനെയായിരുന്നു നേരത്തെ. പിന്നെ അടുത്തതെന്തായിരുന്നു? RRBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ടാകും? 9 പേര്. 9 പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത്. പിന്നെ കേരളത്തിലെ RRB ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് ആണ് കേരളത്തിലെ RRB. ഗ്രാമീൺ ബാങ്കിനെ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസറിംഗ് ബാങ്ക് ഏതായിരുന്നു? കനേറ ബാങ്ക് ആയിരുന്നു
ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസറിംഗ് ബാങ്ക്. പിന്നെ ഏകദേശം നിലവിൽ എത്രയുണ്ട്? 14 RRB കളാണ്. 2019 കണക്കനുസരിച്ച് ഇവിടെ ഉള്ളത്. പിന്നെ സിക്കിമിലും ഗോവയിലും എന്തുണ്ട്? RRB കൾ ഇല്ല. പിന്നെ നമ്മുടെ RRB കേരള ബാങ്ക് ഉണ്ടായത് എന്നാണ്? 2013 ജൂലൈ 8 നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ചേർന്നാണ് നമ്മുടെ RRB ആയ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടായത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിച്ചത് എന്താ? RRB ക്ക് ആരാണ് ഫിനാൻസിങ് റീഫിനാൻസിങ് ഏജൻസി ആരാണ് RRB യുടെ? നബാർഡ്. നബാർഡാണ് RRB യുടെ റീഫിനാൻസിങ് ഏജൻസി. അപ്പോൾ നമ്മൾ RRB യെ കുറിച്ചുള്ള ഏകദേശം എക്സാമിന് ചോദിക്കേണ്ടതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ഇനിയിപ്പോൾ RRB യെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ കറക്റ്റായിട്ട് ഇത് ഓർത്തിരിക്കുക, ഇതിൽ 50%, 15%, 35%, ഇത് എത്രയാണ്? ഇത് പഴയ കണക്കാണ്, പുതിയതായിട്ട് 60, 20, 20 എന്നാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം.